ലൂക്കാസ് സയൻസ് പോർട്ടലും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും ചേർന്ന് സംഘടിപ്പിക്കുന്ന കാലാവസ്ഥാ മാറ്റത്തിൻ്റെ ശാസ്ത്രം എന്ന കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോഴ്സിൻ്റെ പൊതുവായ ഘടനയും മറ്റ് അനുബന്ധ വിവരങ്ങളും പങ്കുവയ്ക്കുക എന്നതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. കോഴ്സിൻ്റെ ദൈർഘ്യം 10 ആഴ്ചകളാണ്. ഓരോ ആഴ്ചയിലും ഒരു പർട്ടിക്കുലർ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓരോ ആഴ്ചയുടെയും തുടക്കത്തിൽ 2 അതിലധികമോ വീഡിയോകൾ കോഴ്സിൻ്റെ സൈറ്റിലും ലൂക്കയുടെ യൂട്യൂബ് ചാനലിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ വായനക്കുറിപ്പുകളും അധിക വായനയ്ക്ക് വേണ്ടിയുള്ള മെറ്റീരിയലുകളും കോഴ്സിൻ്റെ സൈറ്റിൽ ലഭ്യമായിരിക്കും. നിങ്ങൾ ഈ വീഡിയോകളിലൂടെയും പഠനക്കുറിപ്പുകളിലൂടെയും ശ്രദ്ധാപൂർവ്വം കടന്നു പോവുക. ഓരോ ആഴ്ചയുടെയും അവസാനം സംശയ നിവാരണ സെഷനുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഇവ ഓൺലൈൻ മീറ്റിങ്ങുകളായിരിക്കും. ഇവയിൽ അതത് വിഷയത്തിലെ വിദഗ്ധർ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതാണ്. നമ്മുടെ കോഴ്സിൽ 1600-ലധികം പഠിതാക്കൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ചോദ്യം ചോദിക്കാനുള്ള സൗകര്യമുണ്ടാക്കുക എന്നത് വിഷമകരമായ കാര്യമാണ്. നിങ്ങളുടെ സംശയങ്ങൾ അതിനാൽ തന്നെ ഞങ്ങളെ എഴുതി അറിയിക്കുക. നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളിലേക്ക് എത്തിക്കേണ്ടത് ask.luka വഴിയാണ്. ask.luka ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ ആഴ്ചയുടെയും അവസാനം ഒരു ക്വിസ് ഉണ്ടായിരിക്കുന്നതാണ്. 10 ചോദ്യങ്ങളാണ് ക്വിസിലുണ്ടായിരിക്കുന്നത്. ഓരോരുത്തർക്കും 2 അവസരം വരെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനായി ഉപയോഗിക്കാം. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ക്വിസിലുണ്ടാവുക. 10-ൽ കുറഞ്ഞത് 6 ഉത്തരങ്ങൾ ശരിയാക്കുന്നവരെ പാസ്സായതായി പരിഗണിക്കും. ഇങ്ങനെ 9 ആഴ്ചകളിലെയും ക്വിസുകൾ പാസ്സാകുന്നവർക്കാണ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുക. ഈ 10 ആഴ്ചകളിൽ ഏതു സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ക്വിസുകളിൽ പങ്കെടുക്കാവുന്നതാണ്. കോഴ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ, സ്റ്റഡി മെറ്റീരിയൽസ്, വീഡിയോകൾ ഇവയെല്ലാം കോഴ്സിൻ്റെ സൈറ്റിൽ ലഭ്യമാണ്. അതുകൂടാതെ കോഴ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലും ഈ വിവരങ്ങൾ അതത് സമയങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വാട്സപ്പ് ഗ്രൂപ്പിൽ ഇനിയും അംഗമാകാത്തവർ ദയവായി വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരുക. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി കോഴ്സിൻ്റെ പൊതുവായ ഘടനയെപ്പറ്റി പറയാം. ആദ്യത്തെ ആഴ്ച എന്താണ് കാലാവസ്ഥാ മാറ്റം, കാലാവസ്ഥാ ശാസ്ത്രജ്ഞരെ നമ്മൾ എന്തുകൊണ്ട് വിശ്വസിക്കണം എന്നതാണ് ചർച്ച ചെയ്യുന്ന വിഷയം. ഈ വിഷയം നിങ്ങളോട് സംവദിക്കുന്നത് ഡോക്ടർ ഹംസകുഞ്ഞു, ബംഗാളത്ത് ആയിരിക്കും. 2-ാമത്തെ ആഴ്ച ഭാവിയിലെ കാലാവസ്ഥ പ്രവചിക്കുന്നത് എങ്ങനെ എന്നുള്ള വിഷയത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ഡോക്ടർ ദീപക് ഗോപാലകൃഷ്ണൻ ആയിരിക്കും. 3-ാമത്തെ ആഴ്ചയിൽ 2 സെഷനുകളാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ സെഷൻ IPCC കാലാവസ്ഥ റിപ്പോർട്ടുകൾ, ശാസ്ത്ര നിഗമനങ്ങളും നയരൂപീകരണവും എന്നതാണ്. ഡോക്ടർ സബിനാണ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. ആ ആഴ്ചയിൽ തന്നെ 2-ാമത്തെ സെഷൻ കാലാവസ്ഥാ മാറ്റത്തിൻ്റെ ആഗോള പ്രത്യാഘാതങ്ങൾ എന്നതാണ്. ഡോക്ടർ അജയമോഹനാണ് ഈ വിഷയത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. 4-ാമത്തെ ആഴ്ച കാലാവസ്ഥാ മാറ്റവും ഇന്ത്യൻ ഉപഭൂഖണ്ഡവും എന്നതാണ് വിഷയം. അത് നിങ്ങളോട് സംസാരിക്കുന്നത് പ്രൊഫസർ സന്ദീപ് സുകുമാരൻ ആയിരിക്കും. 5-ാമത്തെ ആഴ്ചയിലെ വിഷയം സമുദ്രങ്ങളും കാലാവസ്ഥാ മാറ്റവും എന്നതാണ്. ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് ഡോക്ടർ വിനു വത്സലയാണ്. 6-ാമത്തെ ആഴ്ചയിലെ വിഷയം ചരിത്രാതീത കാലത്തെ കാലാവസ്ഥ എന്നതാണ്. ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് ഡോക്ടർ തേജന ആയിരിക്കും. കാലാവസ്ഥാ മാറ്റത്തെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം എന്നതാണ് അടുത്ത 2 ആഴ്ചകളിലെ വിഷയം. ഇതിൽ 1-ാഴ്ചയിലെ വിഷയം അഡാപ്റ്റേഷൻ ആൻഡ് ജിയോ എഞ്ചിനീയറിംഗ് ആണ് ഈ ക്ലാസ് എടുക്കുന്നത്, ഞാനായിരിക്കും. അതിനെ തുടർന്നുള്ള ആഴ്ച മിറ്റിഗേഷൻ എന്നുള്ളതാണ് വിഷയം. അത് ഡോക്ടർ ഹംസകുഞ്ഞു ബംഗാളത്തും ഗൗതം രാധാകൃഷ്ണനും ചേർന്നായിരിക്കും എടുക്കുക. 9-ാമത്തെ ആഴ്ചയിലെ വിഷയം ലോ കാർബൺ എക്കോണമി എന്നതാണ്. ഗൗതം രാധാകൃഷ്ണനായിരിക്കും ഈ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. ഏറ്റവും അവസാനത്തെ ആഴ്ച, അതായത് 10-ാമത്തെ ആഴ്ച വിവിധ പാനൽ ഡിസ്കഷനുകളായിരിക്കും ഉണ്ടാവുക. ഇതിൻ്റെ പൊതുവായ വിഷയം കാലാവസ്ഥാ മാറ്റവും ശാസ്ത്രവും സമൂഹവും എന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി ഈ കോഴ്സ് മെറ്റീരിയൽ തയ്യാറാക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ എൻജോയബിളായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്നത് നിങ്ങൾക്കും ഒരു നല്ല അനുഭവമായിരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി ക്ലാസ്സിൽ കാണാം. താങ്ക് യു.